ഹായ് എല്ലാവർക്കും നമസ്കാരമുണ്ട്. സുമേഷ് പറഞ്ഞിക്കാരനാണ്. ഇന്നിപ്പോൾ കുറേ നേരം വെറുതെ ഇരുന്നപ്പോൾ ഒന്ന് പുറത്തിറങ്ങാമെന്ന് വെച്ചു. അപ്പോൾ അങ്ങനെ കറങ്ങി കറങ്ങി ഇപ്പോൾ ദേരയിൽ നമ്മുടെ പഴയൊരു ബിൽഡിങ്ങാണ് കണ്ടത്. ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും, എന്നാലും ഞാൻ പറയാം. അയ്യാത്ത ഏജൻസി എന്നാണ് അതിൻ്റെ പേര്. വർഷങ്ങൾ പഴക്കുണ്ടാവുന്നുണ്ട്. ചിലവരൊക്കെ പറഞ്ഞു 10-40 വർഷം പഴക്കുണ്ടെന്നാണ്. കൃത്യമായിട്ട് അറിയില്ല, അറിയണവർ പറയാം എത്ര വർഷം ഉണ്ടെന്ന്. അറിയണ കാര്യം നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഹയ്യാത്ത് കണ്ടപ്പോൾ അവിടെ ഗലേറിയ, സിനിമ, പിന്നെ അതുപോലെ തന്നെ ഷോപ്പിംഗ് മാള് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഒരുപാട് ഫ്ലൈറ്റ്സുകൾ പോണു കാണാട്ടോ. എന്താണെന്നറിയില്ല, ഒരു പ്രത്യേകതയാണ്. അപ്പോൾ അതിൻ്റെ അപ്പുറത്തായിട്ടൊരു ഷോപ്പിംഗ് മാളും കാണുന്നുണ്ട്. എന്തായാലും അവിടെ ഒന്ന് പോയി നോക്കാം എന്തൊക്കെയാ വെറൈറ്റീസ് എന്നൊന്ന് കാണാം. പറഞ്ഞു തീർന്നില്ല, അപ്പോഴേക്കും ഒരു ഫ്ലൈറ്റ് ഇതാ പോകുന്നു കേട്ടോ. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നോക്കിക്കോട്ടോ. ഇത് വെറുതെ ഒരു കണ്ടുപിടുത്തമല്ല, കാര്യമായിട്ട് തന്നെ പറഞ്ഞേ. ഇവിടെ നിൽക്കുമ്പോൾ ഒരുപാട് ഫ്ലൈറ്റുകൾ പോകുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് മാത്രം മനസ്സിലാവുന്നില്ല. ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തായാലും ഗലേറിയ ഷോപ്പിംഗ് മാളിൻ്റെ ഉള്ളിൽ പോയിട്ട് അവിടുത്തെ ദൃശ്യങ്ങളും അവിടുത്തെ കാര്യങ്ങളും എങ്ങനെയൊക്കെയാണ് ഒന്ന് നോക്കിയിട്ട് വരാം. നല്ല സ്റ്റെപ്സ് ഉള്ള കേട്ടോ. നമ്മളെ തിരിയണ സൈസ് ഗ്ലാസ് ഉള്ളത് അതിൻ്റെ ഉള്ളിൽ കയറണത്. നമ്മൾ ഇന്നാൾ ദുബായ് ഷോപ്പിംഗ് മാളിൽ പോയപ്പോൾ ഇതുപോലത്തെ ഒരു ഗ്ലാസിൻ്റെ സെറ്റപ്പ് ഉണ്ടായിരുന്നു. എന്തായാലും കയറിയിട്ട് നോക്കട്ടെ കാര്യങ്ങൾ. ഈ കാണുന്ന മുഴുവൻ ഐസാട്ടോ. നേരത്തെ പറഞ്ഞ പോലെ ഈ ഐസിലാണ് ഈ കൊച്ചു പിള്ളേരും കുറച്ച് കണ്ടോ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് കുറച്ച് വയസ്സായിട്ടുള്ള ചേട്ടനൊക്കെ ചെയ്യേണ്ട പരിപാടികൾ. ഇതിന് പ്രായഭേദമൊന്നുമില്ല തോന്നുന്നുണ്ട്. 25 രൂപ ഇവിടുത്തെ ഫീസ് എന്നാണ് പറഞ്ഞത്. ഇതിന് പ്രത്യേകത ഉണ്ട്, ഇതിൽ വെള്ളം നിറച്ചിട്ട് ഐസാക്കണ പരിപാടിയെന്ന് പറഞ്ഞു. അതിന് ശേഷം ഇത് വെള്ളം റിലീസ് ചെയ്തിട്ട് ഈ ഒരു ഏരിയ കൂടെ പുറത്തേക്ക് കളയണമെന്ന് പറഞ്ഞു. അതിന് ഓരോ ടൈമിങ്സ് ഒക്കെ ഉണ്ടെന്നാണ് പറയണത്. എന്തായാലും ഇതുപോലെ സിസ്റ്റങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ലേ പലരും. അതാണ് ഈ അതുപോലെ വീഡിയോയിൽ കാണിച്ചു തരുന്നത്. ചിലവർക്ക് ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ചിലർ വന്നിട്ട് ഇതിൽ ഐസിലൊക്കെ കളിക്കാൻ താല്പര്യമുള്ളവർ കടന്നു വന്നോട്ടോ കാണാട്ടോ. ഇത് ഐസാണ് കംപ്ലീറ്റ്. ഈ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഒരു നല്ല വ്യൂ കിട്ടുന്നുണ്ട് കേട്ടോ. അതാണ് ഈ സൈഡിൽ നിന്ന് എടുത്തത്. ഇത് വളരെയധികം ഒരു ഇത് തന്നെ വേണം കേട്ടോ, ഒരു ബാലൻസ് തന്നെ വേണം ഈ പരിപാടി ചെയ്യണമെങ്കിൽ. ഇതാ ലാസ്റ്റ് അവിടെ സെൻറ്ററിൽ ഒരു അപ്പം നിൽക്കുന്നുണ്ട്. ആളാണ് ഇവിടെ ഈ എൻട്രിയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ആൾ തോന്നുന്നുണ്ട്. കണ്ടിന്യൂ ആയിട്ട് നിൽക്കുക ചെയ്യാൻ പറ്റാത്തവരൊക്കെ അത് പിടിച്ചു പിടിച്ചിട്ടാണ് ചെയ്യുന്നത്. നല്ല പ്രാക്ടീസ് ഉള്ളവർ നല്ല രീതിയിലും പോകുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഒരു ചേട്ടൻ, ആൾ ചെറുപ്പത്തിൽ കളിച്ചു വളർന്നിട്ടുള്ള ആളാവുന്നുണ്ട്. ആളുടെ കുട്ടീനെയൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് മൊബൈൽ ഷോപ്പ്, പിന്നെ അതുപോലെ തന്നെ കോട്ട്, സൂട്ട്, അതുപോലെ തന്നെ ഷോപ്പുകളൊക്കെ ഉണ്ട്. സ്വർണ്ണാഭരണങ്ങളുടെ ഷോപ്പോ അതോ ഡിസൈന് വേണ്ടി വെച്ചതാണോ എന്ന് അറിയില്ല. അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. കാണാൻ നല്ല രസമുണ്ട്, നല്ല ഡിസൈൻ, വെൽ ഡിസൈൻ കാണാൻ മാത്രമുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. പക്ഷെ ഇവിടെ അതിൻ്റെ കളർ പേരോ കാര്യങ്ങളൊന്നും കാണാനില്ല. എന്തായാലും ഒരു ഡിസൈൻ വെച്ചിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. ഒരു മദാം ഇരിക്കുന്നുണ്ട്. അതിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെ വേറൊരു കടയുണ്ട്, ചെറിയ കടയാണ്. നല്ല ഡിസൈനൊക്കെ ഉണ്ട്. പേര് എക്സ്റ്റോട്ടിക് ഫാഷൻ LLC. മലയാളി ചേട്ടൻ അവിടെ ഇരിക്കുന്നത്. ഒരുപാട് ഡിസൈനൊക്കെ ഉണ്ട് കേട്ടോ. മോതിരങ്ങൾ, വെറൈറ്റി വെറൈറ്റി മോതിരങ്ങൾ, വളകൾ, മാലകൾ ഉണ്ട്. കൊച്ചു ഷോപ്പാണ്, നല്ല ഒരുപാട് സാധനങ്ങളുണ്ട്. ഇനി കൂടുതൽ കാഴ്ചകൾ മേലെ പോയിട്ട് കാണാം. കുറച്ച് മോതിരമൊക്കെ ഉണ്ട് കേട്ടോ വെറൈറ്റി. നല്ല ഡിസൈനാണ്, ആവശ്യമുള്ളവർ വന്നെടുത്തു. അപ്പൊ ശരി, നമുക്ക് അടുത്ത ഷോപ്പിലേക്ക് പോകാം. അപ്പൊ ഇനി എന്തായാലും ഒന്ന് മേലേക്ക് ഒന്ന് പോയിട്ട് വരാം. ഇത് 2-3 ഫ്ലോർ ഉണ്ടെന്ന് നോക്കുമ്പോ കാണുന്നു. അപ്പൊ എക്സലേറ്റർ വഴിയാണ് മേലേക്ക് പോണു. ഒന്ന് മേലേക്ക് ഒന്ന് കയറട്ടെ, നോക്കെ ബാക്കി വിശേഷം മേലെ ചെന്നിട്ട്. ഇതിൻ്റെ മേലേക്ക് കയറിയിട്ടുണ്ടെങ്കിലേ നമ്മുടെ ടസ് ഹീലെ എന്ന് പറഞ്ഞിട്ട് വിസ സംബന്ധം, പിന്നെ അതുപോലെ തന്നെ എമിറേറ്റ്സ് ID, മെഡിക്കല്, അതുപോലത്തെ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ചിലപ്പോൾ നമുക്ക് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണമെങ്കിൽ ഈ വഴിക്ക് വരുമ്പോൾ കയറാട്ടോ. നമുക്ക് ചിലപ്പോൾ പല സമയത്തും നമ്മൾ ഇതിൻ്റെ കാര്യങ്ങൾക്കൊക്കെ എവിടെയാണ് എന്താണെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. മേലെ നിന്ന് കയറി നല്ല വ്യൂ ആട്ടോ. അവിടെ നോക്കുമ്പോൾ നല്ലൊരു ഡിസൈൻ ആട്ടോ. കാണാൻ നല്ല എയിമുണ്ട് ഇവിടുന്ന് വേണം. പിള്ളേരൊക്കെ പറഞ്ഞു ആ അച്ഛനും മോളും കൂടിയിട്ട് അതന്നെ തോന്നുന്നുണ്ട് ബന്ധം. ആ നിറങ്ങളൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷം. അച്ഛനമ്മ കൂടെ ഉണ്ടാവണ കാലം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു സന്തോഷമുള്ള കാലമാണ്. അപ്പം ഞാൻ അടുത്ത കാഴ്ചകളിലേക്ക് പോകാം.
മുകളിൽ നിന്ന് താഴേക്ക് നോക്കിയപ്പോഴേ ഒരു അടിപൊളി ഒരു വ്യൂ കിട്ടി, ഒരു ഒരു ഭിത്തറ മുകളിൽ ഒട്ടിച്ച ചിത്രം പോലെ. നമുക്കിപ്പോൾ കാണാൻ നല്ല രസമുണ്ട്. ഒരു കപ്പൽ, ഒരു പള്ളി, അതൊക്കെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ചന്ദ്രൻ, ആ മഞ്ഞ, എന്തായാലും തൊട്ട് നോക്കുമ്പോൾ ഒരു മരം കൊണ്ടോ എന്തുകൊണ്ടോ സംതിങ് പറഞ്ഞിട്ടുള്ളതാണ്. എന്തായാലും നല്ല രസമാണ് കേട്ടോ. പഴയകാല ചിത്രങ്ങൾ ഓർമ്മിപ്പിക്കുന്ന ഒരു വ്യൂ ആണിത് കൊടുത്തിട്ടുള്ളത്. എന്തായാലും ഞങ്ങൾ ഇവിടുത്തെ കാഴ്ചകൾ മതിയാക്കിയിട്ട് അടിയിലേക്ക് പോവാണ്. അങ്ങനെ നമ്മൾ ഹോട്ടലിൻ്റെ പുറത്ത് ഇറങ്ങി ഹയാത്ത് റീജൻസിനെ. എന്തായാലും കുഴപ്പമില്ല, നല്ല കാണാൻ പറ്റിയ കാഴ്ചകളാണ് കണ്ടത്. നല്ല രസമുണ്ടായിരുന്നു കാഴ്ചകൾ കാണാൻ. താഴേക്ക് നോക്കിയപ്പോഴേ ഒരു അടിപൊളി ഒരു വ്യൂ കിട്ടി, ഒരു ഒരു ഭിത്തറ മുകളിൽ ഒട്ടിച്ച ചിത്രം പോലെ. നമുക്കിപ്പോൾ കാണാൻ നല്ല രസമുണ്ട്. ഒരു കപ്പൽ, ഒരു പള്ളി, അതൊക്കെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ചന്ദ്രൻ, ആ മഞ്ഞ, എന്തായാലും തൊട്ട് നോക്കുമ്പോൾ ഒരു മരം കൊണ്ടോ എന്തുകൊണ്ടോ സംതിങ് പറഞ്ഞിട്ടുള്ളതാണ്. എന്തായാലും നല്ല രസമാണ് കേട്ടോ. പഴയകാല ചിത്രങ്ങൾ ഓർമ്മിപ്പിക്കുന്ന ഒരു വ്യൂ ആണിത് കൊടുത്തിട്ടുള്ളത്. എന്തായാലും ഞങ്ങൾ ഇവിടുത്തെ കാഴ്ചകൾ മതിയാക്കിയിട്ട് അടിയിലേക്ക് പോവാണ്. അങ്ങനെ നമ്മൾ ഹോട്ടലിൻ്റെ പുറത്ത് ഇറങ്ങി ഹയാത്ത് റീജൻസിനെ. എന്തായാലും കുഴപ്പമില്ല, നല്ല കാണാൻ പറ്റിയ കാഴ്ചകളാണ് കണ്ടത്. നല്ല രസമുണ്ടായിരുന്നു കാഴ്ചകൾ കാണാൻ. അതുപോലെ തന്നെ ഇതിൻ്റെ പുറത്ത് വാട്ടർഫോൾസ് ഒക്കെ ഉണ്ട്. ഒരുപാട് യാത്രക്കാരൊക്കെ അല്ല എന്താ പറയുക, ഹോട്ടലിൽ താമസിക്കാനും ഒക്കെ എല്ലാവരും വരുന്നുണ്ട്. പക്ഷേ നല്ല ഒരു ഇതാണ്. അപ്പുറത്തുള്ള ബിൽഡിംഗ് ഏതാണെന്ന് അറിയില്ല. പക്ഷെ എന്തായാലും ഈ വാട്ടറിൻ്റെ പരിപാടി നല്ല രസമുണ്ട് കാണാം. കുറച്ചേരം നോക്കിക്കാൻ തന്നെ തോന്നും. രാത്രി ആകുമ്പോൾ ലൈറ്റൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട്. നമ്മൾ രാത്രി അല്ലല്ലോ ഈ സമയത്തല്ലേ, അപ്പോൾ അത് കാരണം അത്രയും പെർഫെക്ഷൻ കിട്ടുന്നില്ല കാണുമ്പോൾ. ഇതിൻ്റെ അവിടെ നിന്ന് നമ്മുടെ റോഡ് മാർഗം നോക്കുകയാണെങ്കിൽ വേറൊരു പ്രത്യേകത ഉണ്ട് ഇവിടെ. ഈ ഒരു ബ്രിഡ്ജ് ഉണ്ടോ, ഈ ബ്രിഡ്ജ് ധേരേന്ന് ഭരതുപാടി ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളപ്പോൾ ഒരു പുതിയൊരു ബ്രിഡ്ജാണ്. ഇൻഫിനിറ്റി ബ്രിഡ്ജ് എന്നാണ് ഇതിൻ്റെ പേര്. അതെന്തായാലും യാത്രാ സൗകര്യങ്ങൾ നമ്മുടെ കടൽ ധേരേന്ന് ഓൾറെഡി ഈ ഭരതുപാടിക്ക് പോകണമെങ്കിൽ കടൽ ക്രോസ് ചെയ്തിട്ട് വേണമെങ്കിൽ പോകാൻ. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ഒരു മാർഗത്തിലൂടെ പോകാനുള്ള സെറ്റപ്പാണ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. ഞാൻ ഒരാളോട് ചോദിച്ചപ്പോൾ പറഞ്ഞതാണ് ഇതിങ്ങനെ ഈ മുന്നൊക്കെ വന്നിരുന്ന ടൈമിൽ ഇവിടെ അങ്ങനെ ഒരു പാലം ചിലപ്പോൾ ഇപ്പോൾ അടുത്തുതന്നെ തോന്നുന്നുണ്ട് ഇതിൻ്റെ ഒരു ഇനാഗ്രേഷൻ അല്ലെങ്കിൽ ഉദ്ഘാടനം നടന്നിട്ടുള്ളത്. അപ്പോൾ ചോദിച്ചപ്പോൾ ഇതിങ്ങനെ പുതിയത് തുടങ്ങിയ ഒരു പാലമാണെന്ന് പറഞ്ഞത്. അപ്പോൾ കാണാത്തവർക്ക് കാണാം പാലം. പിന്നെ അതിൻ്റെ അടുത്ത് പുതിയ പുതിയ ബിൽഡിങ്ങുകളൊന്നുണ്ട് വന്നിട്ടുണ്ട്. ഇതൊക്കെ കുറച്ച് കാലപ്പഴക്കങ്ങൾ വളരെയധികം കുറവുള്ള ബിൽഡിങ്ങുകളാണ് തോന്നുന്നുണ്ട്. അപ്പോൾ ഈ ഗ്രാൻഡ് ഹയാത്ത് തന്നെയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ പഴയതുള്ളത് ഇവിടെ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പറ്റിച്ച നമ്മുടെ അവിടെ കടലിൻ്റെ ഭാഗത്തേക്ക് ഒന്ന് പോകണം, അവിടേക്കൊന്ന് പോയിട്ട് വരാം. നമ്മൾ ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴേ ബ്രിഡ്ജ് കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് കുറച്ച് ബോട്ടുകളൊക്കെ കാണാനുണ്ട്. അധികം വണ്ടികളൊന്നും ഈ ബ്രിഡ്ജിൻ്റെ അടി കൂടെ പോകണില്ല കേട്ടോ. പിന്നെ ഞങ്ങോട്ട് ക്രോസ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് അവിടെ ഒരു ചെറിയൊരു ഇരുമ്പോണ്ടൊക്കെ കെട്ടിയിട്ട് ഒരു പ്രൊട്ടക്ഷൻ വെച്ചിട്ടുണ്ട്. അവിടെ ഒരു ചെറിയൊരു വാതിൽ, അതായത് നമ്മുടെ സെൻട്രൽ ജയിലിൽ നിന്ന് ഇറങ്ങുന്ന പോലത്തെ വാതിലൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ അങ്ങോട്ട് ഇറങ്ങി നോക്കണത് എങ്ങനെ ക്രോസ് ചെയ്യാം, അപ്പോൾ എന്തെങ്കിലും ഒന്ന് നോക്കണം. ഇതോ ആ സിഗ്നൽ വരെ നടക്കാൻ കേട്ടോ, അത്യാവശ്യം ദൂരം നടക്കാണ്ട് നമുക്ക് ചെറിയൊരു ബോട്ടും കാര്യങ്ങളൊക്കെ കാണണം. അപ്പോൾ ഞാൻ ലൈസായിട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ നമ്മുടെ ഗലേറിയ ഹയാത്ത് റീജൻസി എന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഹയാത്ത് റീജൻസിയുടെ മേലെ കാണുന്ന ഒരു റൗണ്ട് ടൈപ്പ് ഉള്ളത് ഒരു കറങ്ങണ ബിൽഡിംഗ് ആണ്, കറങ്ങണ ബിൽഡിംഗ് ആണെന്ന് പറഞ്ഞു. അതായത് അതിൻ്റെ ഉള്ള റെസ്റ്റോറൻ്റ് ആണെന്ന് പറഞ്ഞു. വേറെ ആരുമല്ല, നമ്മുടെ സുഹൃത്താണ് രവിവേട്ടൻ. രവിവേട്ടൻ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ രണ്ടാളാണ് ഇന്ന് നടക്കാറങ്ങിയിട്ടുള്ളത്. രവിവേട്ടൻ ഒന്ന് പരിചയപ്പെട്ടൂടെ. യാത്രയിൽ തടസ്സങ്ങളാണ് മുന്നിൽ, റെഡാണ് കത്തിക്കുന്നത്. ഇവിടുന്ന് അൽറിഗ പിന്നെ അതുപോലെ തന്നെ നൈഫിലേക്കൊക്കെ പോകാനുള്ള വഴികളുണ്ട് കേട്ടോ. ഇൻഫിനിറ്റി ടണലിൻ്റെ, അല്ലെങ്കിൽ ടണലല്ല, ഓവർ ബ്രിഡ്ജിൻ്റെ മേലെ കൂടെയുള്ള ഭാഗം കാണാൻ വേണ്ടിയിട്ട് ഈ പോർട്ടിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് പോകാനുള്ള പരിപാടിയായിരുന്നു. നോക്കുന്ന നേരത്തെ സെക്യൂരിറ്റി പിടിച്ചു, സെക്യൂരിറ്റി പിടിച്ച് സെക്യൂരിറ്റിയോട് പിടിച്ച് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കട്ടെ ചോദിച്ചു. അപ്പോൾ സെക്യൂരിറ്റി പറഞ്ഞേ വീഡിയോ എടുത്തോ, അപ്പോൾ തന്നെ സി ഡി പിടിക്കുന്ന പറഞ്ഞു. അപ്പോൾ കൂടുതൽ റിസ്ക് എടുക്കാൻ നിന്നില്ല. ആ ബാഗിൽ കാണുന്ന പച്ച പെട്ടിക്കട പോലെ വെച്ചാൽ സെക്യൂരിറ്റി ഇരിക്കുന്നത്, അത് അറബിയാണ്. വേറെ വല്ലവരാണെങ്കിൽ ചെറിയൊരു അലൗഡേനും തന്നിരുന്നു. അപ്പോൾ എന്തായാലും തിരിക്കുക, അടുത്തതിൽ കാണാം. ശരി.